തട്ടിപ്പിലൂടെ പണം നഷ്ടമായവരെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം കരുതിയിരുന്നാലും പഴുതുകൾ കണ്ടെത്തി പണം കൈക്കലാക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പണം പോകുമ്പോൾ മാത്രം ബാങ്കുകളുടെ നെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കടന്നു കയറിയാണ് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത്. പണം നഷ്ടപ്പെട്ടിട്ടും മതിയായ ഒരു ഉത്തരം ബാങ്കിൽ നിന്ന് ലഭിക്കുന്നുമില്ല. SBIയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുള്ള തട്ടിപ്പ് വീണ്ടും വ്യാപകമാവുകയാണ്. SBIയുടെ പേരിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന വ്യാജ SMS സന്ദേശങ്ങൾ വഴിയാണ് തട്ടിപ്പ് നടക്കുന്നതും. SBI യോനോ ബാങ്ക് ആപ്പ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറിലേക്ക് വ്യാജ സന്ദേശങ്ങൾ അയക്കുക. യഥാർത്ഥ സന്ദേശമാണെന്ന് വിശ്വസിച്ച് ഉപഭോക്താവ് ഇതിനോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് SBIയുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയും അവിടെ യൂസർ നെയിം, പാസ്വേഡ്, OTP എന്നിവ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകുന്നതോടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരം സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തി. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. SBIയുടെ പേരിൽ വ്യാജ വെബ്സൈറ്റ് വഴി പണം തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് 20,000 രൂപ നഷ്ടമായി. അക്കൗണ്ട് പ്രവർത്തനരഹിതമാകാതിരിക്കാൻ പാൻ കാർഡ് വിവരങ്ങൾ കൈമാറണമെന്ന് പറഞ്ഞാണ് പണം തട്ടിയതും. സമാനമായ 100 പരാതികൾ സംസ്ഥാന വ്യാപകമായി സൈബർ പോലീസിന് ലഭിച്ചു. OTP നമ്പർ കൈമാറാതെയാണ് പലർക്കും പണം നഷ്ടമായതും. തിരുവനന്തപുരം സ്വദേശിനിയായ ഗീതയ്ക്ക് നഷ്ടമായത് 20,000 രൂപയാണ്. SBIയുടെ ആൾത്തറ ശാഖയിലെത്തി ഗീത പരാതിപ്പെട്ടു. പണം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ബാങ്ക് അധികൃതർ കൈമലർത്തി. OTP നൽകാതെ പണം പോയാൽ ബാങ്കിന് ഉത്തരവാദിത്തമുണ്ടെന്ന് റിസർവ് ബാങ്കിന്റെ സർക്കുലർ ഉള്ളപ്പോഴാണിത്. നിങ്ങളുടെ അക്കൗണ്ട് പ്രവർത്തനരഹിതമായെന്നും എത്രയും വേഗം KYC വിവരങ്ങൾ നൽകണമെന്നും മെസ്സേജിലാണ് തട്ടിപ്പിന്റെ തുടക്കം. ഈ മെസ്സേജിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പോകുന്നത് SBIയുടേതിന് സമാനമായ വെബ്സൈറ്റിലേക്കാണ്. ചോദിക്കുന്ന വിവരങ്ങൾ കൊടുത്താൽ OTP പോലും നൽകാതെ അക്കൗണ്ടിൽ നിന്ന് പണം പോകും. ഇത്തരത്തിൽ പണം നഷ്ടമായതായി നിരവധി പരാതികളാണ് സൈബർ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പണം നഷ്ടമായ ശേഷമുള്ള കേസിലും അന്വേഷണത്തിലൊന്നും കാര്യമില്ലെന്നാണ് ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ട് പ്രാഥമികമായി ഒരു മുൻകരുതലെടുക്കാം. ബാങ്കിന്റെ പേരിലല്ലാതെ ഏതെങ്കിലും നമ്പറുകളിൽ നിന്ന് വരുന്ന ഇത്തരം സന്ദേശങ്ങളെ അവഗണിക്കുക. SMSകളിൽ അടങ്ങിയിരിക്കുന്ന വിശ്വസനീയമല്ലാത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.